Hi friends, Sapphire Group YouTube channel. Swagatham. Kazhinja divasangalil draw toolbar le tools ellam aanu nammal padichathu. Table text vare nammal padichirunnathu draw toolbar le tools aayirunnu. Appo kazhinja njangalude video kondu ningalku adu upakarappettu ennu ningalku thonukayanengil njangalude ee channel ningal subscribe cheyyuka, bell button amartuka. Okay, namukku innathe class aarambhikkam. Innu modify toolbar le tools aanu nammal start cheyan povunnathu. Modify the ribbons tools. That is the tool erase the tool. Erase. We will object delete and delete. Now we object and select and delete. Select and delete. But we will delete option. Erase the option. Erase the shortcut key. E and object select and enter. ഇനി അടുത്ത ടൂൾ എന്ന് പറയുന്നത് കോപ്പി ആണ് ഒരു ഒബ്ജക്റ്റിന്റെ കോപ്പി നമുക്ക് എടുക്കണം കോപ്പിയുടെ ഷോർട്ട്കട്ട് കീ CO ആണ് CO സെലക്ട് ചെയ്യുന്നു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു എന്റർ ചെയ്യുന്നു കോപ്പിയുടെ ബേസ് പോയിന്റ് കാണിച്ചു കൊടുക്കുക ഏത് പോയിന്റിൽ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റ് പിക്ക് ചെയ്ത് അതിന്റെ കോപ്പി എടുക്കേണ്ടത് ആ പോയിന്റ് ബേസ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് കോപ്പി അതിന്റെ എത്ര കോപ്പി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ Distance type is the copy. CO enter, object select, enter, pick base point. This is displacement. This is distance. This is 5 mm. This is 5 mm. Okay. Now, copy is the minus. This is the mirror. Mirror is the one thing that is the one mirror is the one object. എനിക്ക് ഈ ഒരു ഒബ്ജക്റ്റിന്റെ മിറർ എനിക്ക് ഇപ്പുറത്ത് വേണം അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം മിററിന്റെ ഷോർട്ട്കട്ട് കീ MI ആണ് MI അടിച്ചു എന്റർ ചെയ്തു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു വീണ്ടും എന്റർ ചെയ്തു ഇനി നമുക്ക് മിറർ ലൈൻ എതിന് അപ്പുറത്തേക്ക് വേണം ഞാൻ ഈ രണ്ട് പോയിന്റ് സെലക്ട് ചെയ്തു കൊടുത്തു എന്നിട്ട് വീണ്ടും എന്റർ ചെയ്യുന്നു അപ്പോൾ മിറർ മനസ്സിലായി എന്ന് കരുതുന്നു MI enter object select chega enter chega mirror line kanichu kodukuga click cheyga veendum enter chega okay appo nammale erase copy mirror ini namukku oru object inde offset edukkanam nammal nerthe construction line athil offset edukkan nammal padichathana pakshe ivide oru object inde offset edukkanam appo njan oru circle varachu c enter appo njan oru circle varachu enikku oru 5 mm ഇടവിട്ട് ഈ സർക്കിളിന്റെ ഓഫ്സെറ്റ് വേണം ഓഫ്സെറ്റിന്റെ ഷോർട്ട്കട്ട് കീ ഒ ആണ് ഒ എന്റർ ഇപ്പോ എത്ര ഡിസ്റ്റൻസ് മാറി വേണം 5 mm ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക ഓക്കേ അകത്തോട്ടും പുറത്തോട്ടും ഓരോ ഓഫ്സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഓഫ്സെറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നോക്കിക്കേ ഇപ്പോ ഇനി അടുത്ത മൂവ് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്തു മാറ്റണം ഇപ്പോൾ ഞാൻ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കാൻ പോവുകയാണ് അതിനെ എനിക്ക് മൂവ് ചെയ്ത് മാറ്റണം ഈ ഒബ്ജക്റ്റിനെ എനിക്ക് മൂവ് ചെയ്യണം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ M enter. Move the shortcut key M enter. M enter. Object select. Chega. Enter. Chega. Mete copy the code and pick base point. Namaka base point yedano. Add pick chega. Engotanamichel object mati vekega. Either then a namaka distance or the chuba the chega. M enter. Pick base point. Nanuru. Pastumari vena. Namaka Uru object in a move chain of the ingenayana. Rotate. Rotate in the short key RO yana. RO enter. Object select chiga. Enter chiga.
പിക്ക് ബേസ് പോയിന്റ് ഏത് ബേസ് പോയിന്റിന് ആണ് റൊട്ടേറ്റ് ചെയ്യണം എനിക്ക് ഇവിടുന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം 90 ഡിഗ്രി ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് അറേ എന്ന കമാൻഡ് ആണ് എന്തിനാണ് അറേ ഉണ്ടാകുന്നത് കുറച്ച് ഡിസൈൻ വർക്സിനും ഒക്കെയാണ് പ്രത്യേകിച്ച് മെക്കാനിക്കൽ കാർക്കാണ് അറേ കൊണ്ട് കൂടുതൽ ഉപയോഗം വരുന്നത് അറേ നമുക്ക് മൂന്ന് തരത്തിലാണ് ഇതിനകത്തിൽ ചെയ്യുന്നത് ഒന്ന് റെക്ടാംഗുലർ അറേ രണ്ട് പോളാർ അറേ മൂന്ന് പാത്ത് അറേ ആദ്യം നമുക്കൊരു റെക്ടാംഗുലർ അറേ ചെയ്യാം ആർ ഇസ് എൻഡ് ഇപ്പം ഞാനൊരു റെക്ടാംഗിൾ എടുത്തു റെക്ടാംഗിൾ നല്ല സർക്കിളാകാം എന്തും ആകാം ഇനിയും ഈ റെക്ടാംഗുലർ അറേ എന്ന് പറയുന്നത് വരിയും നിരയുമായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് റെക്ടാംഗുലർ അറേ എന്ന് പറയുന്നത് അറേയുടെ ഷോർട്ട് കീ എ ആർ ആണ് എ ആർ എൻഡർ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു എൻഡർ ചെയ്തു അപ്പൊ ഇവിടെ അവർ ചോദിക്കും റെക്ടാംഗുലർ വേണോ പാത്ത് വേണോ പോളാർ വേണോ എനിക്ക് റെക്ടാംഗുലർ വേണമെങ്കിൽ ആറ് എൻഡർ അടിച്ചു ഇപ്പൊ ഡിഫോൾട്ടായിട്ട് അവര് മൂന്ന് റോസും തന്നിട്ടുണ്ട് നാല് കോളവും തന്നിട്ടുണ്ട് എനിക്ക് ഇതിന്റെ കോളത്തിന്റെയും റോസിന്റെയും ഒക്കെ എണ്ണം മാറ്റണം കോളത്തിന്റെ ആണെങ്കിൽ സിഒ എൽ അടിച്ചു കൊടുക്കുന്നു എൻ്റർ ചെയ്തു ഇപ്പൊ ഓൾറെഡി നാല് കോളമാണ് എനിക്കൊരു 7 കോളം വേണം എൻ്റർ എനിക്ക് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഇപ്പൊ 5 പോയിന്റ് സംതിങ് ആണ് കിടക്കുന്നത് എനിക്കൊരു 8 വേണം എൻ്റർ അപ്പൊ കോളത്തിനിടയിലുള്ള ഡിസ്റ്റൻസിന് ചേഞ്ച് വേണം ഇനി എനിക്ക് റോസിന് 6 ടൈപ്പ് ചെയ്യാം ആർ എൻ്റർ ഇപ്പം 3 റോസ് ആണ് എനിക്ക് 5 റോസ് വേണം എൻ്റർ ഇപ്പം 10 പോയിന്റ് സംതിങ് ആണ് കിടക്കുന്നത് എനിക്ക് അതൊരു 15 ആക്കണം കണ്ടോ ഇങ്ങനെയാണ് എന്നിട്ട് എൻ്റർ ചെയ്യുക ലെവൽ എന്നുള്ളിടത്ത് 0 തന്നെ എൻ്റർ ചെയ്യുക ഒന്നുകൂടെ എൻ്റർ ചെയ്യുക അപ്പം നമുക്ക് റെക്ടാംഗുലർ അറേ കിട്ടി ഇനി അടുത്ത പോളാർ അറേ ഇപ്പം ഞാൻ ഒരു സി എൻ്റർ ഇപ്പം എനിക്കൊരു പൂവ് ഡിസൈൻ ചെയ്യണമെന്നിരിക്കട്ടെ എടുത്തു ഇതിനെ ആർക്കോസ് പ്ലൈനോ വെച്ച് ഞാൻ ചെയ്യുന്നു സ്റ്റാർട്ട് എൻ്റെ ഡാമേജ് മിറർ എടുത്തിട്ട് ഞാനിതിൻ്റെ അറേ എടുക്കുന്നു നോക്കിയേ എ ആർ എൻ്റർ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു എൻ്റർ അടിച്ചു ഇനി നോക്കിയേ പോളാർ അറേക്ക് പി ഒ ടൈപ്പ് ചെയ്തു ഇനി ഇത് ചോദിക്കുക സ്പെസിഫൈ സെൻറ്റർ പോയിന്റ് ഓഫ് അറേ അറേയുടെ സെൻറ്റർ പോയിന്റ് ഏത് സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തു ഇപ്പൊ എനിക്ക് 6 ഇതള ആണ് കിട്ടിയിരിക്കുന്നത് എനിക്കിതിൻ്റെ എണ്ണം ഒന്ന് കൂട്ടണം അതിനിവിടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഐ ടൈപ്പ് ചെയ്തു എൻ്റർ ചെയ്തു 6 എന്നുള്ളത് എനിക്ക് 12 ആക്കി എനിക്ക് മാറ്റിയെങ്കിൽ എൻ്റർ ചെയ്യാം ഓക്കെ ഇനി എനിക്കൊരു പാത്ത് അറേ ഒരു പാത്തിൽ കൂടി എനിക്ക് ഈ ഒരു ഒബ്ജക്റ്റ് കടന്നു പോകണം അതിനു വേണ്ടി പാത്ത് അറേ അത് എന്തൊക്കെ ലൈനാകാം പോളിലൈനാകാം ഏത് പാത്തും ആകാം ഇപ്പം സ്പ്ലൈനാകാം ആർക്കാകാം ഏത് പാത്താകാം ഞാനിപ്പോൾ ഒരു പോളിലൈൻ എടുത്തു കൊടുത്തു ഈ ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഞാൻ എടുത്തു ഈ പാത്തിലൂടെ എനിക്ക് ഈ പൂവ് എനിക്ക് അറേ ചെയ്ത് കിട്ടണം അറേ എടുത്തു എ ആർ എൻ്റർ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു ആ പൂവിനെ ഞാൻ സെലക്ട് ചെയ്തു എൻ്റർ ചെയ്തു ഇനി നോക്കിക്കേ പാത്തിന് പി എ ടൈപ്പ് ചെയ്തു പി എ എൻ്റർ എന്നിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു എനിക്ക് പാത്ത് ഇതാണ് സെലക്ട് ചെയ്തു ഇപ്പം എനിക്ക് 3 എണ്ണമാണ് വന്നത് എണ്ണം കൂട്ടണമെങ്കിൽ ഈ ഗ്രിപ്സിൽ പിടിച്ച് നമുക്ക് ഇങ്ങോട്ട് അടുപ്പിക്കാം അപ്പം പാത്തറ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മളിപ്പോൾ പഠിച്ചത് മോഡിഫൈ കമാൻഡിലെ അതായത് ഇറേസ് കോപ്പി മൂവ് മിറർ റൊട്ടേറ്റ് ആൻഡ് അറേ എന്നീ കമാൻഡ്സ് ആണ് ഈ കമാൻഡ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ സഫിയർ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ കമ്പനി കായംകുളം ചെങ്ങന്നൂർ എന്നീ സ്ഥലങ്ങളിലാണ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് വരികയോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യണം